ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്. പ്രധാന വാർത്തകൾ. കൊറോണ വൈറസിന്റെ രണ്ടാം വ്യാപനം തടയാൻ ശക്തമായ കരുതൽ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RT-PCR പരിശോധനകൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശം. കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള പാഠങ്ങൾ വിസ്മരിക്കരുതെന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി. വിദേശ രാജ്യത്തേക്ക് വാക്സിൻ നൽകുന്ന മൈത്രി ദൌത്യം വാക്സിന്റെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കിയ ശേഷം മാത്രമെന്ന് കേന്ദ്രം. രാജ്യത്ത് കോവിഡ് രോഗമുക്തി ഉയരുന്നു. ചികിത്സയിലുള്ളത് രോഗബാധിതരിൽ 2% മാത്രം. കേരളത്തിൽ ഇന്ന് 2,815 പേർ രോഗമുക്തരായി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. കേരളത്തിൽ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സ്ഥാനങ്ങളിലേക്ക് അടുത്തമാസം 12 തെരഞ്ഞെടുപ്പ്. ഇന്ത്യയ്ക്കെതിരായ വനിതാ ഏകദിന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയവും പരമ്പരയും. വാർത്തകൾ വിശദമായി. കൊറോണ വൈറസിന്റെ രണ്ടാം തരംഗം തടയാൻ ശക്തമായ നടപടികൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങൾ കൂടുതൽ RT-PCR ടെസ്റ്റുകൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിശദവിവരങ്ങളുമായി പ്രവീൺ കുമാർ. അതിവേഗത്തിൽ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊള്ളേണ്ടതെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കണം. ജനങ്ങളിൽ ആശങ്ക പടർത്താതെ കോവിഡ് പ്രതിരോധം യാഥാർത്ഥ്യമാക്കണമെന്ന് മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിരോധത്തിൽ രാജ്യം വലിയ പുരോഗതിയാണ് നേടിയത്. രോഗമുക്തി നിരക്ക് ഇപ്പോൾ 96% മുകളിലാണ്. കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. എന്നാൽ കോവിഡ് പ്രതിരോധ നടപടികളിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ലോകത്തെ പല രാജ്യങ്ങളിലും കോവിഡിന്റെ രണ്ടാം വരവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മുമ്പത്തേക്കാൾ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും പരിശോധനകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ രോഗം സ്ഥിരീകരിക്കുന്ന നിരക്കിലും വർധനയുണ്ടായി. രാജ്യത്തെ 70 ജില്ലകളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ 150% വരെയാണ് രോഗവർദ്ധനയുണ്ടായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് 19 എന്ന മഹാമാരി വെല്ലുവിളി ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി പുതിയ ആശയങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്തങ്ങളിൽ പിന്നോട്ടു പോകുന്ന അടിസ്ഥാന സൌകര്യങ്ങളെന്ന വിഷയത്തിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ശ്രീ മോദി ഇപ്രകാരം പറഞ്ഞത്. സമ്പന്ന രാഷ്ട്രമോ ദരിദ്ര രാഷ്ട്രമോ കിഴക്കോ പടിഞ്ഞാറോ വടക്കോ തെക്കോ ആയിക്കോട്ടെ, കോവിഡ് 19 എന്ന മഹാമാരി പരസ്പരാശ്രയത്വവും പരസ്പര ബന്ധവും പഠിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് വാക്സിന്റെ ലഭ്യത വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് വാക്സിൻ മറ്റ് രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കി. വാക്സിന്റെ ലഭ്യത ഉന്നതാധികാര സമിതി നിരന്തരം വിലയിരുത്തുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വാക്സിൻ മൈത്രി പദ്ധതി സംബന്ധിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളിൽ ആരംഭിച്ച മൈത്രി പദ്ധതി ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകക്ഷേമത്തിനായി രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളുടെ നിയന്ത്രണത്തിന് സംവിധാനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. IT നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം URL, വെബ് പേജുകൾ ഉൾപ്പെടെ 9849 അക്കൌണ്ടുകൾ കഴിഞ്ഞ വർഷം തടഞ്ഞിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ലോക്സഭയെ അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നത് മുൻനിർത്തി നിയമവിരുദ്ധവും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമായ അക്കൌണ്ടുകളാണ് തടഞ്ഞത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സർക്കാർ മാനിക്കുന്നുവെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം നടത്താനുള്ള അവകാശത്തെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. കലാപത്തിനെതിരായ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാനോ കുറ്റപത്രം തയ്യാറാക്കാനോ കേന്ദ്രം ഒരു സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി രാജ്യസഭയിൽ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ക്രമസമാധാനം സംസ്ഥാന വിഷയമാണ്. ഇത് സംബന്ധിച്ച അന്വേഷണവും കുറ്റപത്രം തയ്യാറാക്കലും ശിക്ഷാ നടപടികളും സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് കിഷൻ റെഡ്ഡി വ്യക്തമാക്കി. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനി ഇതുവരെ 30 ലക്ഷം ചികിത്സാ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കി. പ്രതിദിനം 35,000 രോഗികളാണ് ഈ സേവനം വിനിയോഗിക്കുന്നത്. 31 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ ഇ സഞ്ജീവനി സേവനം ലഭ്യമാണ്. കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളാണ് ഇ സഞ്ജീവനി കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. സ്ത്രീകളാണ് കൺസൾട്ടേഷനിൽ മുന്നിലുള്ളത്. എല്ലാ രംഗത്തും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക. തെരഞ്ഞെടുപ്പ് വേളയിൽ കോവിഡ് ജാഗ്രത കൈവിടരുത്. ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക.
കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ഒരു റിപ്പോർട്ട്. കേരളത്തിൽ പത്രിക സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ്. LDF മേഖലാ തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ബൂത്ത്തല യോഗങ്ങൾ സംഘടിപ്പിച്ചു തുടങ്ങി. UDFും NDAയും മണ്ഡലങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടത്തുന്നു. BJP 2 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. അസമിൽ 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 47 മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തം. ഈ മാസം 27-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. BJP സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത് കുമാർ ദാസ് ഇന്ന് പത്രിക സമർപ്പിച്ചു. അസമിൽ 2-ാം ഘട്ട വോട്ടെടുപ്പിന് പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചു. തമിഴ്നാട്ടിൽ പ്രചരണം ഊർജിതം. BJP ഇന്ന് 3 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസമും പശ്ചിമബംഗാളും സന്ദർശിക്കും. അസമിലെ കരിംഗഞ്ചിലും പശ്ചിമബംഗാളിലെ പുരുളിയയിലും ശ്രീ നരേന്ദ്രമോദി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസിനും ഇടതുകക്ഷികൾക്കും തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഒരു തത്വദീക്ഷയുമില്ലെന്ന് BJP. കേരളത്തിൽ ഇടതുപക്ഷം മുഖ്യ എതിരാളിയായി കാണുന്ന കോൺഗ്രസുമായി പശ്ചിമബംഗാളിൽ സഖ്യത്തിലാണെന്ന് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. അതേ കോൺഗ്രസുമായി പശ്ചിമബംഗാളിൽ എങ്ങനെയാണ് സഖ്യത്തിലായതെന്ന് ശ്രീ ജാവ്ദേക്കർ ട്വിറ്ററിൽ ചോദിച്ചു. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാപക ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിവിധ മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ ഇതിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ ആരോപിച്ചു. കേരളത്തിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് April 12 നടക്കും. KK രാഗേഷ്, അബ്ദുൽ വഹാബ്, വയലാർ രവി എന്നിവരുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 24 വിജ്ഞാപനം പുറപ്പെടുവിക്കും. 31 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 3 സൂക്ഷ്മ പരിശോധന നടക്കും. April 5 വരെ പത്രിക പിൻവലിക്കാം. April 12 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് വോട്ടെടുപ്പ്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് ഉയരുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കഴിഞ്ഞ ഒരാഴ്ചയിൽ രോഗസ്ഥിരീകരണ നിരക്ക് 3% താഴെയാണെന്ന് മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രോഗം സ്ഥിരീകരിക്കുന്നതിൽ 60% മഹാരാഷ്ട്രയിലാണ്. 3.5 കോടിയിലധികം പേർക്ക് ഇതുവരെ വാക്സിൻ നൽകിയതായി ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. കേരളത്തിൽ നിന്ന് 2098 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2815 പേർ രോഗമുക്തി നേടി. UKയിൽ നിന്ന് വന്ന 2 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60193 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 3.49%. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ 5-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് തോൽവി. ലഖ്നൌവിൽ നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ഇതോടെ 1-4 ദക്ഷിണാഫ്രിക്ക പരമ്പര നേടി. ശബരിമല വിഷയത്തിൽ CPIM നിലപാടിൽ മാറ്റമില്ലെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയ സ്ഥിതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. CPIMന്റെ യഥാർത്ഥ നിലപാട് പുറത്തുവന്നിരിക്കുകയാണ്. പാർട്ടിക്കും സർക്കാരിനും ഒരു നിലപാട് തന്നെയാണോയെന്ന് ജനങ്ങൾക്കറിയണമെന്ന് കേരളത്തിലെ കോന്നിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നടപടികൾ കൈക്കൊള്ളും. ഒരു വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ 1000 പേർക്ക് മാത്രം വോട്ട് ചെയ്യാൻ അവസരം നൽകും. ഇതിനായി പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 562 പോയിന്റ് ഇടിഞ്ഞ് 49,802. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 189 പോയിന്റ് നഷ്ടത്തിൽ 14,721 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊറോണ വൈറസിന്റെ 2 വ്യാപനം തടയാൻ ശക്തമായ കരുതൽ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RT-PCR പരിശോധനകൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശം. കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള പാഠങ്ങൾ വിസ്മരിക്കരുതെന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി. വിദേശ രാജ്യത്തേക്ക് വാക്സിൻ നൽകുന്ന മൈത്രി ദൌത്യം വാക്സിന്റെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കിയ ശേഷം മാത്രമെന്ന് കേന്ദ്രം. രാജ്യത്ത് കോവിഡ് രോഗമുക്തി ഉയരുന്നു. ചികിത്സയിലുള്ളത് രോഗബാധിതരിൽ 2% മാത്രം. കേരളത്തിൽ നിന്ന് 2815 പേർ രോഗമുക്തരായി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. കേരളത്തിൽ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സ്ഥാനങ്ങളിലേക്ക് അടുത്ത മാസം 12 തെരഞ്ഞെടുപ്പ്. ഇന്ത്യയ്ക്കെതിരായ വനിതാ ഏകദിന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയവും പരമ്പരയും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.